ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കർ റാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുമോഹൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു സംഭവം, നമ്മുടെ റബ്ബർ തൈകൾ, പ്രത്യേകിച്ചും വലിയ റബ്ബറുകളായാൽ പോലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും റബ്ബർ തൈകൾ വളർന്നു വരുന്നതിന് അനുസരിച്ച് ഒരു 3-4 വർഷത്തേക്ക് അതിന് വലിയ ചൂട് തട്ടാതെ, അതായത് റബ്ബറിൻ്റെ ഇലകൾ പൊഴിഞ്ഞു വരുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥയിൽ റബ്ബറിന് ചൂട് തട്ടാതെ, അതിൻ്റെ തൊലികൾക്ക് അധികം ചൂട് തട്ടാതെ, അതിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലേ, അതായത് ചൈന ക്ലേ എന്നറിയപ്പെടുന്ന നമ്മുടെ ക്ലേ, ആ വെളുത്ത ക്ലേ, അതൊരു ആവരണമായിട്ട് നമ്മളതിൽ തേക്കാറുണ്ട്. കാരണം ഈ വെള്ള കളറ് ആ ക്ലേ നമ്മൾ പുരട്ടിക്കഴിഞ്ഞാൽ അതിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. അതിൽ ഒരുപാട് ചൂട് ഈ തൈക്ക് കിട്ടത്തില്ല. അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞാലും അതിന് കുഴപ്പമില്ല. അതിനുശേഷം വീണ്ടും തളിര് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒലിച്ചു പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. അടുത്ത വർഷം വീണ്ടും നമ്മൾ ഇലകൾ പൊഴിയുമ്പോഴേ ഒരു 4 വർഷം വരെ തുടർച്ചയായിട്ട് നമ്മൾ ഓരോ റബ്ബർ തൈകൾക്കും ചെയ്തു കൊടുക്കുന്നൊരു സംഭവമാണ്. അതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ക്ലേ ശരിയാക്കി നമ്മുടെ റബ്ബർ തൈകൾക്ക് നമ്മൾ തേക്കുന്നത്? റബ്ബർ തൈകൾക്ക് മാത്രമല്ല നമ്മൾ തേക്കുന്നത്, നമ്മൾ വെട്ട് കഴിയുന്ന പട്ടകൾ ഉണ്ട്, നമ്മുടെ റബ്ബറിൻ്റെ വെട്ട് കഴിയുന്ന പട്ടകൾ, ആ പട്ട ഭാഗത്ത്, അതായത് ഈ ഒരു വർഷം നമ്മൾ വെട്ടിയ, വെയിൽ കൊള്ളാൻ സാധ്യതയുള്ള ആ പുതിയ പട്ട വരുന്ന ഭാഗത്ത് നമ്മളിതുപോലെ ചെളി തേച്ച്, ഈ ചൈനാക്കളെ തേച്ച് നമ്മൾ അതിനെ സൂര്യപ്രകാശത്തിൽ നിന്നും അതിനെ ചൂടിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളൊരു കടമ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തൈകൾക്കാണ് ഇപ്പോൾ നിങ്ങളെ കാട്ടുന്നത്. തൈകൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ക്ലേ എന്ന് പറയുന്ന ആവരണം കൊടുക്കുന്നത്? അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ചൈനാക്കളെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് മൈദാമാവ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മഴ പെയ്താൽ പെട്ടെന്ന് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു പശയുടെ ഒരു ആവരണം കൂടെ അതിൻ്റെ കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ഒലിച്ചു പോകത്തില്ല. അതിനുവേണ്ടി കുറച്ച് മൈദാമാവ്, പിന്നെ നമ്മൾ ആവശ്യത്തിന് കലക്കാനുള്ള വെള്ളം, ഇത്രയൊക്കെ സാധനങ്ങൾ മതി. പിന്നെ അത് പുരട്ടുവാനുള്ള സംവിധാനം, അത് നമ്മൾ സാധാരണഗതിയിൽ തൊണ്ട് ഉപയോഗിക്കാറുണ്ട്, ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാനിതൊന്നുമല്ല, ഞാൻ കുറച്ച് തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കുറച്ച് മൈദ, നമ്മൾ വെള്ളം ചൂടാക്കിയ വെള്ളമാണ്, ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ടു. ചൂടാക്കിയ വെള്ളത്തിലിടുമ്പോൾ അലിഞ്ഞു വരാൻ ഇച്ചിരി സമയമെടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ചുവയൊന്ന് അലിഞ്ഞു വരാൻ. അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൽ കലക്കി അതൊന്ന് ചൂടാക്കി എടുക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലോണം ചൂടുള്ളത് കൊണ്ട് ഞാനൊരു കമ്പൗണ്ടാണ് അതിനെ ഇളക്കിയെടുക്കുന്നത്. കൈയിട്ട് ഇളക്കാൻ പറ്റത്തില്ല, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് അത് പശയായി കഴിഞ്ഞു. ചൈനാക്കളെ ഒരു പാത്രത്തിലേക്ക് കലക്കിയെടുക്കാൻ വേണ്ടി ഇടുകയാണ്. നമ്മുടെ ആവശ്യാനുസരണം കലക്കിയാൽ മതി. ഒരു ദിവസം കലക്കാവുന്നതോ അല്ല, നമുക്ക് ഒരു നേരം പുരട്ടാവുന്നതോ ആയിട്ടുള്ള സാധനം മാത്രം കലക്കി വെച്ചാൽ മതി. ഒരുപാട് കലക്കി വെച്ചാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മൈദാമാവ് കൂടെ ചേർക്കുന്നത് കൊണ്ട് അതിനൊരു പുളി, ഒരു ഗന്ധ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നന്ന് പുരട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ കലക്കി വയ്ക്കാവൂ. ഞാനൊരു 2 കിലോയോളം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒന്ന് നമുക്ക് കലക്കിയെടുക്കണം. കൈകൊണ്ട് കലക്കാം, കമ്പ് കൊണ്ട് കലക്കാം, എങ്ങനെ വേണമെങ്കിലും കലക്കാം. ഇത് ക്ലേ ആണ് കേട്ടോ, അതുകൊണ്ട് കൈകൊണ്ട് കലക്കിയെന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ല. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ കലക്കിയെടുക്കാം. അതല്ല, നിങ്ങൾ കമ്പ് വെച്ചോ ബ്രഷ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കലക്കിയെടുക്കാം. നല്ല വൃത്തിയായി ഇതിൽ കലങ്ങി ചേരുന്ന രീതിയിൽ നമ്മളിതിനെ കലക്കിയെടുക്കണം. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്കത് മരത്തിൽ തേക്കുമ്പോഴതിൽ പിടിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട, അത്യാവശ്യം ഈ ഒരു കട്ടിയെങ്കിലും വേണം അതിന്. ഇനി അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ മൈദാമാവ് ചൂടുവെള്ളത്തിൽ പശയാക്കി വെച്ചത് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. 5 കിലോ ക്ലേക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം മൈദാമാവാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 കിലോ പൊടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ 2 കിലോ പൊടിക്ക് ആവശ്യമുള്ളത് മാത്രമായ പശ ഞാൻ അതിനകത്ത് ചേർക്കുകയാണ്. പിന്നെ കൂടുതൽ കളർ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ വൈറ്റ്, ഉജാല അല്ലെങ്കിൽ നീലം എന്തെങ്കിലും വേണമെങ്കിൽ കളർ, കൂടുതൽ വെള്ള കളർ കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലരൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് ഉണങ്ങി വരുമ്പോൾ നല്ല കളറായിരിക്കും. നമ്മൾ ഇപ്പോൾ പുരട്ടുമ്പോൾ വലിയ കളർ കണ്ടില്ലെങ്കിലും ഉണങ്ങി വരുമ്പോൾ നല്ല വെള്ള കളറായിരിക്കും. സൂര്യപ്രകാശത്തിൻ്റെ രശ്മികളെ അത് പുറത്തേക്ക് തള്ളിവിടും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാനത് ഡൈലൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 വർഷത്തിനകത്ത് പ്രായമുള്ള തൈമരമാണെങ്കിൽ നമുക്കതിനൊരു ഒരുപാട് ഉയരം വരത്തില്ല. അതിന് ഒന്നുകിൽ 2 മുട്ട് അല്ലെങ്കിൽ 3 മുട്ട്, 3 കൈത്തണ്ട് വരുന്ന ആ 3 മുട്ട് വരെയുള്ള ഭാഗങ്ങളേ ഉള്ളൂ നമുക്ക് തേക്കാൻ. 2 വർഷം ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും മുകളിലേക്ക് ഉയർന്നു വരും. അപ്പോൾ അതനുസരിച്ച് തേക്കാം. നമുക്ക് കൈ ഉയരത്തിന് മുകളിലാണ് കവട്ട പോകുന്നതെങ്കിൽ നമുക്ക് ആ കൈ എത്തുന്ന ഉയരം വരെ നമ്മൾ തേക്കണം. നമുക്ക് എത്രത്തോളം കൈ എത്തുമോ, കാരണം നമ്മുടെ സാധാരണഗതിയിലുള്ള വെട്ടുപട്ട വരുന്നത് നമ്മുടെ കൈ എത്തുന്ന ഉയരത്തിലാണ്. അപ്പോൾ അത്രയും ഉയരത്തിലുള്ള പട്ടയിലാണ് നമ്മളിത് തേക്കുന്നത്. എപ്പോഴും തേക്കാൻ നല്ലത് മുകളിൽ നിന്ന് താപ്പോട്ട് തേക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒലിച്ചു വരുന്നതും കൂടെ ചേർത്ത് നമുക്ക് താഴോട്ട് പട്ടയിലേക്ക് നമുക്ക് പിടിപ്പിച്ച് ആ മരത്തിൻ്റെ മുഴുവൻ ഭാഗത്തേക്ക് നമുക്ക് തേച്ച് പറ്റിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന് വെള്ള കളറൊന്നും കാണുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ നല്ല വെള്ള കളറിൽ കാണും. പിന്നെ കൂടുതൽ കളർ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ അതായത് വെള്ള എടുത്ത് കാണുന്ന പല സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം.
ചിലര് തുരിശൊക്കെ ചേർക്കാറുണ്ട്. അപ്പൊ ഇത്രയും ഉയരത്തിൽ ഇങ്ങനെയാണ് ഒരു മരത്തിന് നമ്മൾ സാധാരണഗതിയിൽ തേൽക്കേണ്ടത്. അപ്പൊ നമ്മൾ എല്ലാ മരത്തിനും ഒരേ നമുക്ക് ഉയരം, നമ്മുടെ കൈ എത്തുന്ന ഉയരമാണ് നമ്മൾ പറഞ്ഞത്. കൈ എത്തുന്ന ഉയരത്തിൽ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ അങ്ങ് പുരട്ടുക. നമ്മളിങ്ങനെ പുരട്ടുമ്പോഴേ ഈ മരത്തിൻ്റെ പൂപ്പലും പായലും, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പുരട്ടിയ ക്ലേ ഇരുന്നതിൻ്റെ പൂപ്പലൊക്കെ കാണും. ചെറിയൊരു കളർ വ്യത്യാസം പോലെ നമുക്ക് തോന്നും, പക്ഷേ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല, മുഴുവൻ നല്ല വെള്ള കളറിൽ തന്നെയാവും. നമ്മൾ സാധാരണഗതിയിൽ ക്ലേ തേക്കേണ്ടത് ഡിസംബർ മാസം കഴിയുമ്പോൾ നമുക്ക് വേനലാവും. ആ വേനൽക്കാലത്താണ് നമ്മൾ തേക്കേണ്ടത്. എല്ലാ വർഷവും ഡിസംബർ കഴിയുമ്പോൾ ജനുവരി ആദ്യം തന്നെയാണ് ഇപ്പോൾ ഈ തേക്കുന്നത്. നമുക്ക് ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാവും, നമ്മുടെ റബ്ബറിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. അങ്ങനെ പൊഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ റബ്ബറിന് ഒട്ടും ചൂട് തട്ടാതെ നമുക്കതിനെ സംരക്ഷിക്കാൻ കഴിയും. അതിൻ്റെ പട്ടയ്ക്ക് കേടുവരത്തില്ല, നമ്മുടെ ആ പട്ടയ്ക്ക് നല്ല വികസനം ഉണ്ടാവും. പല ഗുണങ്ങളാണ് പട്ടയ്ക്ക്. അപ്പോൾ ഞാനിത് കൈയെത്തുന്ന ഉയരത്തിൽ വരെ എല്ലാ മരത്തിനും തേക്കുകയാണ്. അപ്പോൾ നമ്മൾ റബ്ബർ തൈകൾക്ക് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വർഷത്തിൽ എല്ലാ ഡിസംബർ മാസം അവസാനം, ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ നമ്മളിതുപോലെ ഈ ക്ലേ പുരട്ടി ഈ റബ്ബർ തൈകളെ സംരക്ഷിക്കുന്നത് ഇതിൻ്റെ പട്ടയ്ക്ക് നല്ല ഗുണമാണ്. അപ്പോൾ അതിന് വേണ്ട രീതിയിലാണ് നമ്മൾ പുരട്ടേണ്ടത്. അതിന് മറ്റ് വ്യത്യാസമുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്തില്ല. നമ്മൾ ആകെ കൊടുത്തത്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ കൊടുത്തത് ചൈനാക്കളെ. അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അല്പം പശ മാത്രമാണ്. പെട്ടെന്ന് ആദ്യത്തെ മഴയ്ക്ക് ഇത് ഒലിച്ചു പോകരുത്. കൂടുതൽ മഴ വരുന്ന സമയത്ത് ഇത് ഒലിച്ചു പോയിക്കോട്ട്, കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് നമുക്ക് വേനൽ മാറും, നമ്മുടെ ഇലകളെല്ലാം കിളിർത്ത് വരും. കിളിർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ റബ്ബറിന് തന്നെത്താൻ തണലായി കഴിയും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.